കേന്ദ്ര ബജറ്റ് അല്പസമയത്തിനകം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും ധനമന്ത്രി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പാർലമെന്റിലെത്തി എത്തി രാവിലെ പതിനൊന്നിനാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ആർക്കെ പതിനൊന്ന് മണിക്കാണല്ലോ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനം സ്വാഭാവികമായും ഒരു ഇടക്കാല ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ബജറ്റിൽ എന്തൊക്കെയായിരിക്കും നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഇടക്കാല ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നികുതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ടോ സ്ത്രീ ശാക്തീകരണം അതല്ലെങ്കിൽ ഒരു 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 ജെൻഡർ ബജറ്റ് എന്ന അർത്ഥത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന അവരെ കൂടുതൽ പരിഗണിക്കുന്ന ഒരു ബജറ്റ് ആയിരിക്കുമെന്ന സൂചന പ്രധാനമന്ത്രി ഇന്നലെ തന്നെ നൽകിയിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ചേരുവകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഗോപി പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പ്രധാനമന്ത്രി നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വിലയിരുത്തുന്നതാകും ഉചിതമെന്ന് തോന്നുന്നു നിലവിൽ നിർമ്മലാ സീതാരാമൻ്റെ ഭാഗത്തു നിന്നും ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി ആധാരമാക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയുകയാണ് ഇപ്പോൾ ഏറ്റവും ഉചിതം ക്ഷേമ പദ്ധതികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് എന്ന അവകാശവാദം ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ ഇടക്കാലമാണെന്നുണ്ടെങ്കിലും കൂടുതൽ സംരംഭകത്വം സ്ത്രീകളിൽ വളർത്തുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സ്വാശ്രയ സ്ത്രീ ശീലം സ്ത്രീകൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്കിംഗ് മേഖലയിലെ ചില ഇട ചില ഇടപെടലുകളും ഉണ്ടാകും എന്നത് ഉൾപ്പെടെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷേ ഈ നിക്ഷേപങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ നിക്ഷേപങ്ങളിൽ പലിശ കൂടുതൽ നൽകുന്ന അടക്കമുള്ള ഈ മുതിർന്ന പൗരന്മാർക്കൊക്കെ നൽകിയിട്ടുള്ളത് പോലെ മുൻപ് ആ വിധത്തിലുള്ള ഒരു പരിഗണന ലഭിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും അത് പരിഗണിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്നാണെന്നാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് ഒപ്പമാണ് ഈ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അവരുടെ പങ്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നിലവിലുള്ള പദ്ധതികളിൽ വ്യവസ്ഥകൾ ഉദാരമാക്കുന്ന നടപടികളും ഈ സ്ത്രീകൾ നേരിടുന്ന സംരംഭകരാകാൻ തീരുമാനിച്ചാലും അവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അതുവരെ അടുക്കളയിൽ കഴിഞ്ഞ ഈ സ്ത്രീജനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ സൗകര്യങ്ങൾക്ക് ഉള്ള ആധാരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇത് ലളിതമാക്കാൻ വേണ്ടിയിട്ടുള്ള അഥവാ സ്ത്രീകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസ്ഥകളിൽ ലോൺ അടക്കം ലഭ്യമാകുന്ന ഇനങ്ങളിൽ ലളിത ലളിതമാക്കാനായിട്ടുള്ള ഇടപെടലാകും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ഒപ്പം ഈ സാധാരണ കുടുംബ കുടുംബിനികൾക്ക് പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചലനം ഉണ്ടാക്കിയതാണ് ഉജ്ജ്വല അടക്കമുള്ള ഈ ഗ്യാസ് സിലിണ്ടറുകൾ ഒക്കെ നൽകുന്ന സ്കീമുകൾ അത് കൂടുതൽ വ്യാപകമാക്കാനായിട്ട് അഥവാ അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യം പ്രതീക്ഷിക്കുന്ന മറ്റൊരു മേഖല കഴിഞ്ഞ തവണ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഫണ്ട് അതിൻ്റെ തുക കുറയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് വർഷം ആയതുകൊണ്ട് തന്നെ കുടിശ്ശികകൾ നൽകുന്നത് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള തുക വകയിരുത്തും എന്ന് നമുക്ക് കണക്കാക്കാനായി സാധിക്കും രാജ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഒരുപക്ഷെ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം എത്തുമ്പോൾ രാജ്യത്തിന് മുന്നിൽ ഉണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇന്നലെ രാഷ്ട്രപതിയും നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവകാശപ്പെട്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന വിധത്തിൽ വാണിജ്യ വ്യവസായ മേഖലകളിൽ പുതിയ പദ്ധതികൾക്കും നയങ്ങൾക്കും ഈ ബഡ്ജറ്റിൽ ഇടം ഉണ്ടായേക്കും ഒപ്പം വാണിജ്യ വ്യാപാര മേഖലകളിലെ ചില ഇളവുകൾ നികുതി അടക്കമുള്ള ചില ഇളവുകൾ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് തൊഴിൽ മേഖലയാണ് ഇനി ഏറ്റവും പ്രധാന പരിഗണന അർഹിക്കുന്ന മറ്റൊരു ഇടം തൊഴിൽ മേഖലയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിൽ ദാതാക്കൾക്ക് അവർക്ക് തൊഴിൽ നൽകാൻ തോന്നുന്ന വിധത്തിലുള്ള നികുതി അടക്കമുള്ള വിഷയങ്ങൾ ഒപ്പം ഈ ചുമപ്പ് നാടയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഈ തൊഴിൽ ദാതാക്കൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്നാണ് അത് കൂടുതൽ ആവശ്യമായിട്ടുള്ള നടപടികളുടെ പ്രഖ്യാപനം ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇടക്കാല ബഡ്ജറ്റാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച വളരെ കൃത്യമായിട്ടുള്ള അനുവാദം അത് പാലിക്കേണ്ടതായിട്ട് ഉണ്ട് ആ അനുവാദത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള താല്പര്യങ്ങളെ പാലിക്കുന്ന വിധത്തിലുള്ള ചേരുവകൾ ചേർക്കാൻ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഈ ബഡ്ജറ്റിൽ ഒരു മികച്ച ഭാഗം നീക്കിവയ്ക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് അത് രാഷ്ട്രീയമായി തന്നെ ബി ജെ പി ആവശ്യപ്പെടുന്ന ഒരു ഘടകമാണ് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ക്ഷേമ പദ്ധതികൾ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഈ മൂന്ന് കർഷക കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകൾ പിൻവലിച്ചതിന് ശേഷം കൂടുതൽ കർഷക ക്ഷേമമാണ് തങ്ങളുടെ സർക്കാർ എന്ന് കാട്ടാൻ വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുന്നുണ്ട് പ്രധാനമന്ത്രി സമ്മാൻ നിധിയുടെ കാര്യത്തിൽ അത് ആറായിരം രൂപയിൽ നിന്ന് ഒൻപതിനായിരം രൂപയാക്കി ഉയർത്താൻ ഉയർത്താനാവശ്യം മായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നടന്ന ചർച്ചകളിൽ കർഷക സംഘടനകളുമായിട്ട് ധനമന്ത്രി ഈ ബഡ്ജറ്റ് സമ്മേളനത്തിന് മുമ്പ് മുന്നോ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചകൾ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് അതാണ് ഒപ്പം ഈ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഈ കർഷകർക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് നൽകുന്ന പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാല് നൽകുന്ന പലിശ പല മേഖലകളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർഷകരുടെ പക്കൽ എത്തുന്നില്ല മറിച്ച് ആ തുക മറ്റ് ചില ആവശ്യങ്ങൾക്ക് ഈ ഭൂമി കാണിച്ച് തട്ടിയെടുക്കുന്ന സംഭവങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ഈ ചില സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില നിബന്ധനകളോ അഥവാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളെ സ്ക്രീൻലൈൻ ചെയ്യാനായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ ഇന്നത്തെ ബജറ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്ന് കരുതേണ്ടി വരും അടിസ്ഥാന വികസന മേഖലകളിൽ കൂടുതൽ പണം അനുവദിക്കാനായിട്ട് ധനമന്ത്രി മടികാട്ടില്ല എന്നാണ് ഇതുവരെ നടന്ന ചർച്ചകൾ നമുക്ക് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം മണിക്കാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മളോടൊപ്പം കോൺഗ്രസിലെ ശ്രീ കെ എസ് ശബരിനാഥൻ ബി ജെ പിയുടെ ശ്രീ സന്ദീപ് വാര്യറൊപ്പം തന്നെ ഡോക്ടർ രാജേഷ് എസ് പി ധനകാര്യ വിദഗ്ധൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ രാജേഷ് എന്തൊക്കെയാണ് താങ്കൾ ഈ ഇടക്കാല ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ ഏറ്റവും വലിയ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അവകാശവാദമായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ ലോകത്തെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം മാറുമെന്നുള്ളതാണ് പക്ഷേ അതേസമയം തന്നെ താഴേക്കിടയിലുള്ള ആളുകൾക്ക് ദരിദ്രരുടെ കാര്യ ആളുകളുടെ കാര്യങ്ങളിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ അവർക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുകയുമാണ് അപ്പോൾ ഒരു ഭാഗത്ത് ദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന സംശയം നിലനിൽക്കുന്നു അതേസമയം തന്നെ ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയെ നമ്മൾ മാറും എന്ന അവകാശവാദം സർക്കാർ മുന്നോട്ട് വെക്കുകയാണ് ഈ ഇടക്കാല ബജറ്റിൽ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ശ്രീ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ബഡ്ജറ്റിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് നോക്കി കാണുന്നത് പക്ഷെ ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ് ഒരു ഇടകാല സമീപനം മാത്രമാണ് ഉള്ളത് അത് ലോക്സഭ പാസ്സാക്കി കൊടുക്കുകയും ചെയ്യുക അതായത് ഈ മെഷീനറി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഏതായാലും ഒരു അടുത്ത ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അത് ഇതിനെ പറ്റി കൂടുതലായിട്ട് ലഭ്യമാകുന്നുള്ളൂ താങ്കൾ പറഞ്ഞ പോയിന്റിലോട്ട് തന്നെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എക്കണോമിയിൽ നല്ല പുതിപ്പുണ്ടാവും സെവൻ പെർസെന്റേജിലും മുകളിൽ എക്കണോമി എത്തും എന്നാണ് നമ്മുടെ എക്കണോമിക് സർവേ പറയുന്നത് ഏഴ് പോയിന്റ് രണ്ട് ശതമാനല്ലേ പ്രവചിക്കുന്നത് അപ്പോൾ ആ ഒരു കുതിപ്പ് തീർച്ചയായും ഉണ്ടാവും നമുക്ക് ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ ഉണ്ടായിട്ടുള്ള സമയമായിരുന്നു നമുക്ക് റഷ്യൻ വാർ ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും ആഗോളതലത്തില് ധാരാളം പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഇന്ത്യ ഒരു ഐസൊലേറ്റഡ് കൺട്രി ആയിട്ട് വളരാൻ കഴിയില്ല എങ്കിൽ പോലും ചൈനയെ അപേക്ഷിച്ചും മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ചും സാമ്പത്തിക നിലയിൽ വളരെയധികം ബുദ്ധിപ്പുണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന്റെ പലവിധ സ്കീമുകളും പുരോഗമനങ്ങളൊക്കെ പോവർട്ടി ഇൻഡെക്സിന്റെ കാര്യത്തിൽ നമ്മുടെ നില ഇപ്പോഴും പരിതാപകരമാണല്ലോ തീർച്ചയായിട്ടും അതായത് വൈറൽ ആചാര്യ പോലെയുള്ള പ്രഗത്ഭരായ വ്യക്തികൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സാമ്പത്തിക അന്തരം അത് ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് അതിന് കുറവൊന്നും വന്നിട്ടില്ല അപ്പോ തീർച്ചയായിട്ടും അന്ന് പറഞ്ഞ പോയിന്റ് തന്നെയാണ് റൂറൽ ഏരിയയിലോട്ട് കൂടുതലായിട്ട് അവരുടെ ഡെവലപ്മെന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്കീമുകളും അതിലുള്ള പ്രവർത്തനങ്ങളും ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുതലായ കാര്യങ്ങളൊക്കെ വന്നേ മതിയാകും കാരണം ആ ഈ സാമ്പത്തിക അന്തരം കുറച്ചു കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക വലിയ തോതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഈ എംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മയുടെ നിരക്ക് കൂടി വന്നിട്ടൊന്നുമില്ല കുറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ അവിടെയും നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ യുവാക്കളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയ്ക്ക് അല്പം വർധനവ് കാണുന്നുണ്ട് നമ്മളെ ഇതൊക്കെ വരുന്ന ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ മാസമാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പാർലമെന്റിൽ നൽകിയ ഒരു കണക്കനുസരിച്ച് അമേരിക്കയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാരുടെ ഒരു എണ്ണം അതായത് അനധികൃതമായി കടന്നു കയറുന്ന ശ്രമിക്കുന്നവരുടെ എണ്ണം വെളിപ്പെടുത്തിയത് അത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ അത് ഉയരുന്നതായി നമ്മൾ കണ്ടു രാജ്യം പോകുന്നവരുടെ ചെറുപ്പക്കാരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നു താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് പുതിയ സാധ്യതകൾ സംബന്ധിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പെസിമിസ്റ്റിക് വ്യൂ അതുപോലെ താങ്കൾ സൂചിപ്പിച്ച സാമ്പത്തിക അന്തരം ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക വളർച്ചാ നിരക്കിലെ ഇടിവ് ഇത്തരം കാര്യങ്ങൾ ഈ സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലേ അതിന് ഉതകുന്ന തരത്തിലുള്ള അതിന് പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള ഒരു പരിഗണന ഈ നമ്മൾ ൊഴിൽ കൊടുക്കുക എന്നുള്ളതിന് ഒരു പരി പരിമിതിയുണ്ട് അതിനെ മറികടക്കാനായിട്ടാണ് പ്രധാനമന്ത്രിയുടെ രണ്ട് സ്കീമുകൾ പുതുതായിട്ട് കൊണ്ടുവന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോ ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കുറച്ച് എഫ് ഡി ഐ ഫ്ലോയിൽ കുറവ് വന്നിട്ടുണ്ട് കാരണം അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട് പത്ത് വർഷത്തെ ബോണ്ടിന്റെ നിരക്കുകൾ അഞ്ചു ശതമാനത്തിന് മുകളിലോട്ട് കടന്ന ഒരു അവസ്ഥയുണ്ട് സാധാരണ അമേരിക്കയിലെ ഇൻട്രസ്റ്റ് നിരക്കുകൾ വളരെ കുറവ് അപ്പൊ അമേരിക്ക ഒക്കെ ഒരു റിസന്റെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചൈനയിലെ ഗ്രൂത്വം അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കേന്ദ്ര ഗവണ്മെന്റ് കണ്ടെത്തുന്നത് കൂടുതൽ സ്റ്റാർട്ടപ്പുകളെ ഇവിടെ ആകർഷിക്കുക കൂടുതൽ നിർമ്മാണങ്ങൾ മേഖല ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക അതിനു വേണ്ടി തക്ക വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത് കണക്ടിവിറ്റി അതേപോലെ തന്നെ മറ്റൊരു കൺസ്ട്രെയിൻറ് നമ്മൾ കാണുന്നത് ലോജിസ്റ്റിക്സിലാണ് ലോജിസ്റ്റിക്സ് കണക്ടിവിറ്റി മറ്റൊന്ന് കാണുന്നത് എനർജി പോവർട്ടിയാണ് എനർജിയുടെ പോവർട്ടി അപ്പൊ അതിന് നമ്മൾ ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട് ട്രഡീഷണൽ നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ റിലേറ്റഡ് ആയി കാര്യങ്ങൾ സോളാർ എനർജി ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ കൺസ്ട്രക്ഷനിൽ കൂടുതൽ ആളുകൾക്ക് ആ ഗ്രാമീണ മേഖലയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ കൺസ്ട്രക്ഷൻ മേഖലകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഗവൺമെന്റിന്റെ ഒരു ടോപ്പ് പ്രയോറിറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഒരു പുതിയ ഒരു പദ്ധതി എന്തായാലും ഈ പ്രാവശ്യം പ്രഖ്യാപിക്കുന്ന നീതി ആയോഗ് അതിനെപ്പറ്റി കൃത്യമായ റിപ്പോർട്ട് ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ മുന്നോ അതിനെ തുടർന്നുള്ള ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പെസ്റ്റിസൈഡ്സ് ഏറ്റവും അധികം കുറച്ചിട്ടുള്ള ഒരു ഉത്പാദന കാര്യമാണ് അതിൽ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള അവൈലബിൾ ആയ റിസോഴ്സുകൾ ഉപയോഗിക്കുക അതനുസരിച്ചിട്ടുള്ള ഒരു വികസനം പിന്നെ നിർമ്മാണം മാനുഫാക്ചറിങ് മാനുഫാക്ചറിംഗ് സെക്ടർ നമുക്ക് വളരേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഇന്ത്യയിൽ വളരെ കുറവാണ് കാരണം ഡിമാൻഡ് കൺസംഷൻ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കാരണം കൺസംഷനിൽ കുറവ് വന്നിട്ടുണ്ട് എച്ച് എൽ എൽ പോലത്തെ കമ്പനികൾ കൺസ്യൂമർ കമ്പനികളിൽ നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് കുറച്ചൊക്കെ അവർ പറയുന്നത് മറ്റു കമ്പനികളിലേക്ക് പോയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കൺസംഷനില് കാര്യമായ ഒരു ഗ്രോത്ത് വന്നിട്ടില്ല ഡിസ്ക്രിപ്ഷണറിൻഡിംഗും കുറവാണ് അപ്പോ കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും കൂടി എക്കണോമിയിലോട്ട് വരണം എന്നാലാണ് ക്യാപിറ്റൽ ഫോർമേഷനൊക്കെ വലിയ തോതിൽ വളരാനായിട്ട് കഴിയും മണിക്കാണ് നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു ആറാമത്തെ ബജറ്റ് സീതാ നിർമ്മല സീതാരാമന്റെ ആറാമത്തെ ബജറ്റ് ആണ് ഇത് ഗ്രാമീണ കാർഷിക മേഖലയ്ക്ക് കാര്യമായ പരിഗണന ലഭിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കപ്പെടുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്